അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്ത ബിസ്മില്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം റസൂൽ ഏറ്റവും ആദരവും പ്രിയവുമുള്ള സഹോദരങ്ങളെ ശ്രോതാക്കളെ അള്ളാഹു സുബഹാന ഹുബത്താലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചു കൊണ്ട് ജീവിതം ധന്യമാക്കേടമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ആമീൻ കുടുംബ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം ഒരു സ്ത്രീയാണ് അതായത് കുടുംബനാഥയാകുന്നത് ഒന്നിച്ചു ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ജീവിതത്തെ ഭദ്രമായി കൊണ്ടു നടക്കാൻ പ്രാപ്തിയാകുകയും ചെയ്യേണ്ടത് സ്ത്രീയാണ് എന്നർത്ഥം ഒന്നിച്ചു ജീവിക്കുമ്പോൾ ഒരു പക്ഷേ തന്നെക്കാൾ ഉയരമോ പ്രായമോ സമ്പത്തോ കുലീനതയോ ഒക്കെ ഭർത്താവിനുണ്ടെങ്കിൽ പോലും ഒരു സ്ത്രീയും മൂല്യമുള്ളവൾ തന്നെയാണ് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളും എങ്ങനെയാണോ അതേ രൂപത്തിലുള്ള മൂല്യം പുരുഷനുമുണ്ട് സ്ത്രീക്കുമുണ്ട് ഒരു സ്ത്രീക്ക് പുരുഷനേക്കാൾ ഏറെ മികവ് കിട്ടുന്ന അല്ലെങ്കിൽ മുന്നിൽ എത്തുന്ന നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കണം പുരുഷന് കഴിഞ്ഞ വീഡിയോയിൽ നാം സംസാരിക്കുകയുണ്ടായി സ്ത്രീയേക്കാൾ ഉയരം അതല്ലെങ്കിൽ സാമ്പത്തികമായ രംഗം അതല്ലെങ്കിൽ പ്രായം കുലീനത ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോഴാണ് ഒരു പുരുഷന് നമുക്ക് മലയാള ഭാഷയിൽ പൗരുഷ്യം എന്ന് പറയാറുള്ളത് എന്നാൽ ഒരു സ്ത്രീക്ക് ആ സ്ത്രീത്വം എന്ന് പറയുന്ന മൂല്യത്തിന് പുരുഷനേക്കാൾ നാല് മികവുകൾ മേന്മകൾ ഉണ്ടായിരിക്കണം അതിലൊന്ന് സൗന്ദര്യമാണ് സൗന്ദര്യമെന്ന് പറഞ്ഞാൽ കുല കുറേ ഓർണമെൻസുകൾ കെട്ടിത്തൂക്കുന്ന കോസ്മെറ്റിക് ഉപകരണങ്ങൾ വാരിത്തേക്കുന്ന ഭൗതികമായ എന്തെങ്കിലുമൊക്കെ ചില ജാടയും മോടിയുമല്ല ഉള്ളത് വെടുപ്പും വൃത്തിയും സൗന്ദര്യവുമുള്ള രൂപത്തിൽ കൊണ്ടുനടക്കാൻ കഴിയുന്നവളായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമതാകട്ടെ മര്യാദക്കാരിയായിരിക്കണം നല്ല മര്യാദക്കാരിയാകുക എന്നുള്ളത് ഭർത്താവിനേക്കാൾ കൂടുതലുണ്ടായിരിക്കണം സൗന്ദര്യം ഭർത്താവിനേക്കാൾ കൂടുതലുണ്ടായിരിക്കണം മര്യാദ ഭർത്താവിനേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കണം മൂന്നാമത്തേതാകട്ടെ സൂക്ഷ്മതയാണ് മതരംഗത്ത് സാമ്പത്തികമായ രംഗത്ത് ധാർമ്മിക രംഗത്ത് കുടുംബരംഗത്ത് സംസാരിക്കുമ്പോൾ ഇടപാടിൽ ഏർപ്പാടിൽ എടുപ്പിൽ നടപ്പിൽ എല്ലാം തികഞ്ഞ ഒരു സൂക്ഷ്മതയുള്ളവളായിരിക്കണം പെണ്ണ് എന്നാൽ ഈ രംഗത്ത് ഭർത്താവിനേക്കാൾ ഒരു പടി മുൻകടന്നുകൊണ്ടായിരിക്കുകയും ചെയ്താൽ തൻ്റെ ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവുമുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്നവളാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ഗുണമാണ് പുരുഷനേക്കാൾ കൂടുതലായി നാലാമത്തേതാകട്ടെ സ്വഭാവം നന്നാവുക എന്നുള്ളതാണ് പുരുഷനേക്കാൾ കൂടുതൽ സ്വഭാവം നന്നാവുക പുരുഷൻ്റെ മുൻപിലാവുക സ്വഭാവത്തിൽ ഏറ്റവും നല്ലത് റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മനുഷ്യർക്കിടയിൽ ഏറ്റവും മാന്യൻ തൻ്റെ ഭാര്യമാരോട് സ്വഭാവനിഷ്ഠയിൽ ഒന്നാം നമ്പറാവുക എന്നുള്ളതാണ് ഇതിന് അതിൻ്റെ അപ്പുറത്തേക്കായിരിക്കണം ഭാര്യ എങ്കിൽ മറ്റു മൂന്ന് മൂലകങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ കഴിയും ഇല്ലെങ്കിലോ സൗന്ദര്യമുണ്ട് മര്യാദയുണ്ട് സൂക്ഷ്മതയുണ്ട് പക്ഷേ സ്വഭാവം മോശമാണ് എങ്കിൽ മൂന്നും വട്ടപ്പൂജങ്ങളായി മാറി അതുകൊണ്ട് പുരുഷനേക്കാൾ മികവുണ്ടാകാൻ തികവുണ്ടാകാൻ തികഞ്ഞൊരു കുടുംബിനിയായിത്തീരാൻ ഈ നാല് കാര്യങ്ങൾ ഒന്ന് സൗന്ദര്യം മറ്റൊന്ന് മര്യാദ മൂന്നാമത്തേത് സൂക്ഷ്മത നാലാമത്തേത് സ്വഭാവനിഷ്ഠ ഇത് മൂന്നും മുറുക പിടിച്ചുകൊണ്ടൊരു തികഞ്ഞ കുടുംബിനിയായി ജീവിക്കുവാൻ നമ്മുടെ സഹോദരിമാർക്ക് ഉമ്മമാർക്ക് മക്കൾക്ക് പെങ്ങന്മാർക്ക് മരുമക്കൾക്ക് പേരമക്കൾക്ക് ഒക്കെ അള്ളാഹു സുബഹാന ഹുബത്തേല മഹത്തായ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സംതൃപ്തിയും സമാധാനവും സന്തോഷവുമുള്ള കുടുംബജീവിതം നൽകി നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ അമീൻ അനു അഹമ്മദി റബുലമീൻ അസലാമലൈക്കും ورحمت اللہ وبرکاتہو